നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. ഹൈന്ദവരെ ആക്ഷേപിച്ച, ഹൈന്ദവ ആരാധനാമൂർത്തികളെ ആക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പ്രതിഷേധം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ്. ബീഹാർ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ പരസ്യമായി കത്തിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ പ്രതിഷേധം കത്തിപ്പടർന്നു. പലയിടങ്ങളിലും പ്രതിഷേധം അക്രമാസക്തമായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേരളത്തിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ കത്തിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ, തീവ്ര ഹിന്ദു സംഘടനകളൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിലെ തൻ്റെ നന്ദിപ്രമേയ പ്രസംഗത്തിനിടയിൽ ഹൈന്ദവരുടെ പ്രധാന ആരാധനാമൂർത്തിയായ ഭഗവാൻ ശിവനെയും അതുപോലെ തന്നെ ഹൈന്ദവരെയും ഒന്നടങ്കം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി നടത്തിയത്. ഹിന്ദുക്കൾ അക്രമകാരികളും ഹിന്ദുക്കൾ ഹിംസയുടെ ശൈലി സ്വീകരിക്കുന്നവരുമാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. അതുമാത്രവുമല്ല, ഭഗവാൻ ശിവൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടതു കൈക്ക് പുറകിലാണ് തൃശൂലമുള്ളത്. തൃശൂലം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വലതു കൈ എത്തുന്ന ദൂരത്തല്ല. അതിൻ്റെ അർത്ഥം അത് സമാധാനത്തിൻ്റെ ചിഹ്നമാണെന്നാണ്. അങ്ങനെയുള്ള ആ ചിഹ്നങ്ങളെയൊക്കെ വർഗീയവൽക്കരിക്കുകയാണ്, ഹിംസയുടെ ചിഹ്നങ്ങളാക്കി മാറ്റുകയാണ് രാജ്യത്തെ ചില ആളുകൾ ചെയ്യുന്നത്, ചില ഹിന്ദുക്കൾ ചെയ്യുന്നത് എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. ഹൈന്ദവ ആരാധനാമൂർത്തിയായ ഭഗവാൻ ശിവന്റെ ചിത്രങ്ങൾ പോലും അദ്ദേഹം പാർലമെന്റിൽ ഉയർത്തിക്കാട്ടി. പാർലമെന്റ് ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം ഹീനമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല, ഇത്രത്തോളം അവഹേളനപരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഇതിനെതിരെ അപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു. ഹിന്ദുക്കളെ പറയാൻ രാഹുൽ ഗാന്ധിക്കൊരു അവകാശവുമില്ല, രാജ്യത്തെ ഹൈന്ദവ ജനതയെ ഒന്നടങ്കം ആക്ഷേപിക്കാൻ രാഹുൽ ഗാന്ധിക്കൊരു അധികാരവുമില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉടനടി അബദ്ധം മനസ്സിലായ ആ രാഹുൽ ഗാന്ധി പ്ലേറ്റ് മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. ഞാൻ ഉദ്ദേശിച്ചത് രാജ്യത്തെ ഹിന്ദുക്കളെ മുഴുവനല്ല, രാജ്യത്തെ ഹിന്ദുക്കളെ അല്ല ഞാൻ ആക്ഷേപിച്ചത്, നരേന്ദ്രമോദിയെയും ബി ജെ പി കാരെയുമാണ് താൻ ആക്ഷേപിച്ചത്. നരേന്ദ്രമോദിയും ബി ജെ പിയും എന്നാൽ രാജ്യത്തെ മൊത്തം ഹിന്ദുക്കളാകുന്നില്ല എന്ന മൊരട്ട് ന്യായവാദങ്ങൾ നിരത്തി തടിയൂരാനും തടി തപ്പാനുമാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. എന്നാൽ അത് പിന്നീട് വില പോയില്ല എന്ന് മാത്രമല്ല, രാജ്യത്തെ ഹൈന്ദവ സംഘടനകൾ ഒന്നടങ്കം രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടിനെതിരെ വലിയ പ്രതിഷേധം ആരംഭിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ രാജ്യത്തെ കാഴ്ച. പല സ്ഥലങ്ങളിലും ഈ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. തങ്ങളുടെ എം പിമാരോടും പാർട്ടി നേതാക്കളോടും സംയമനം പാലിക്കണമെന്ന് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ആൾക്കൂട്ടത്തെ, ഒരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഒരിക്കലും ഒരു നേതാവിനോ ഒരു സർക്കാരിനോ പോലും കഴിയില്ല. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന അത് രാജ്യത്തെ ഹൈന്ദവ സമൂഹത്തിനെതിരെയുള്ള വലിയ ആക്ഷേപമാണെന്ന പരാമർശമാണ് ഹൈന്ദവ സംഘടനകൾക്കുള്ളത്. രാജ്യത്തെ ഹൈന്ദവ സമൂഹത്തെ ഒന്നടങ്കം അടച്ചാക്ഷേപിച്ചു. ഹിന്ദു സമൂഹം മുഴുവൻ ഹിംസയുടെ പാത പിന്തുടരുന്നവരാണ്, വെറുപ്പിന്റെ പാത പിന്തുടരുന്നവരാണ്. എല്ലാം ഹിന്ദുക്കളെല്ലാം അക്രമകാരികളാണ്. എന്തിനേറെ പറയുന്നു, ഭഗവാൻ ശിവഭഗവാന്റെ തൃശൂലത്തെ പോലും പാർലമെന്റിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട്, അവിടുത്തെ തൻ്റെ പ്രസംഗത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടി ഇകഴ്ത്തി പറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാദ്യമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഹൈന്ദവ സമൂഹത്തെ തള്ളിപ്പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപും പല ഘട്ടങ്ങളിലും ഭൂരിപക്ഷ സമുദായത്തെ തള്ളിപ്പറയുകയും ന്യൂനപക്ഷ പ്രീണനം പറയുകയും ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഹിന്ദുക്കൾക്ക് അപമാനകരമായ പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. അബദ്ധജഡിലവും പ്രകോപനപരവുമായ പ്രസ്താവനയാണിതെന്ന് ബി ജെ പി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയ്ക്കെതിരെ രാജ്യത്താകമാനം പ്രതിഷേധമുയർത്താനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. ഹിന്ദുക്കൾ അക്രമകാരികളാണെന്ന് പറയുന്നത് ആരെ സന്തോഷിപ്പിക്കാനാണ്? ഭഗവാന്റെ ചിത്രം പാർലമെന്റിൽ ഉയർത്തിക്കാട്ടി ഭഗവാനെ രാഷ്ട്രീയ നേട്ടത്തിനായി വലിച്ചിഴച്ചത് എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ തന്നെ തീവ്ര ചിന്താഗതിക്കാരായ ഇതര മതസ്ഥരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിലെ ഒരു തീവ്ര വിഭാഗത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവരുടെ കയ്യടി നേടാൻ വേണ്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന
തട്ടുപൊളിപ്പൻ നാടകമാണ് ഇതെന്ന് ഏറെക്കുറെ എല്ലാവർക്കും ബോധ്യമാകും. എന്നാൽ ഇതിനെ അങ്ങനെ വിട്ടുകൊടുക്കാനാകില്ലെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ നിലപാട്. കയറി കയറി ഹൈന്ദവ വിശ്വാസങ്ങളുടെ മേൽ, ഹിന്ദു ദേവതകളുടെ മേൽ പോലും കയറി നിരങ്ങുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം വരണം. ഇതാദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധി ഹൈന്ദവ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നത്. നേരത്തെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലും ഹൈന്ദവ വിരുദ്ധമായ നിലപാട് തന്നെയാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. അന്ന് രാജ്യത്തെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ആ ചടങ്ങുകൾക്ക് പങ്കെടുത്തുവെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാത്രം പങ്കെടുത്തില്ല. രാഹുൽ ഗാന്ധിയുടെ വിലക്കായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാര്യം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിഷ്കരുണം നിരസിക്കുകയായിരുന്നു രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ചെയ്തത്. ഇപ്പോൾ ഇതാ മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷം നടന്ന ആദ്യ സമ്മേളന കാലയളവിൽ നന്ദി പ്രമേയ ചർച്ചയിൽ ഒരാവശ്യവുമില്ലാതെ അനാവശ്യമായി ഹൈന്ദവ ആരാധനാമൂർത്തിയായ ഭഗവാൻ ശിവനെ വലിച്ചിഴയ്ക്കുകയും അദ്ദേഹം ശിവഭഗവാന്റെ ചിത്രമുയർത്തിക്കാട്ടുകയും ഹിന്ദുക്കളെല്ലാം അക്രമകാരികളാണ് കലാപകാരികളാണെന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്തിരിക്കുന്നു രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ തറക്കളിയാണ് കളിക്കുന്നത്? നമുക്കറിയാം രാഹുൽ ഗാന്ധിക്ക് നിലപാടില്ല എന്നുള്ളത് വ്യക്തമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ സ്വീകരിക്കുന്ന ഒരു നിലപാട്, കേരളത്തിൻ്റെ അതിർത്തി കഴിയുമ്പോൾ സ്വീകരിക്കുന്ന മറ്റൊരു നിലപാട്, ഉത്തരേന്ത്യയിലേക്ക് എത്തുമ്പോഴോ വെറും വേഷപ്രച്ഛന്നനായി ഹൈന്ദവ വോട്ടുകളെ ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസം നേടാൻ വേണ്ടി മാത്രം, ഒരു വിശ്വാസവുമില്ലാത്ത രാഹുൽ ഗാന്ധി വേഷപ്രച്ഛന്നനായി കാവി പുതച്ചുകൊണ്ട് അമ്പലങ്ങളായ അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങുന്നത്, പൂജ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിലപാടെന്നത് രാഹുൽ ഗാന്ധിയുടെ 7 അയലത്തു കൂടി പോലും പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ ഇപ്പോഴോ രാഹുൽ ഗാന്ധിയുടെ തനി നിറം പുറത്തു വന്നിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, സർക്കാർ അധികാരമേറ്റ ശേഷം പാർലമെന്റിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടം ലോക്സഭയിൽ ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാൽ ഈ ലോക്സഭാ സമ്മേളനത്തെ കാലയളവിൽ, ഈ സർക്കാരിൻ്റെ 5 വർഷ കാലയളവിൽ പാർലമെന്റിൽ മനസമാധാനത്തോടെ നരേന്ദ്രമോദിയെ ഇരിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കൂട്ടരും അക്രമം അല്ലെങ്കിൽ ബഹളം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വലിയ പ്രതിഷേധം, കോൺഗ്രസിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടേത് അസത്യങ്ങൾ നിറഞ്ഞ പ്രസംഗമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഇന്ത്യൻ പാർലമെന്റ് ചട്ടങ്ങളെ ലംഘിക്കുന്നതാണ്. ഇത്തരം തെറ്റിദ്ധാരണജനകമായിട്ടുള്ള അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രസംഗം ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഹിന്ദു സമൂഹം വെറുപ്പിന്റെയും ഹിംസയുടെയും അസത്യത്തിന്റെയും വക്താക്കളാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ പരാമർശങ്ങൾ പിൻവലിച്ച് രാഹുൽ ഗാന്ധി മാപ്പ് പറയാത്തിടത്തോളം രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും വി മുരളീധരൻ പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി വി മുരളീധരൻ പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഹൈന്ദവ സമൂഹത്തിനെതിരെ വിദ്വേഷകരമായ ഒരു പ്രസംഗം രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ കേരളത്തിൽ നിന്നുള്ള 19 പാർലമെന്റ് അംഗങ്ങൾ അവിടെ ഇരുന്ന് കൈയടിച്ചിരിക്കുകയായിരുന്നു. ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ടുകൾ കൂടി നേടിക്കൊണ്ടാണ് ഇവർ വിജയിച്ച് പാർലമെന്റിലേക്ക് എത്തിയതെന്ന് ഓർക്കണം. ഇവർക്ക് വോട്ട് ചെയ്ത ഹൈന്ദവ ജനത ചിന്തിക്കണം, നമ്മൾ ചെയ്തത് ശരിയാണോ? ഹിന്ദുക്കളുടെ ശത്രുവിനാണ് ഹിന്ദുക്കൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതെന്നത് കേരളത്തിലെ ഹൈന്ദവ ജനത ഓർക്കണമെന്ന് കൂടി വി മുരളീധരൻ പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഹൈന്ദവ വിരുദ്ധ പരാമർശമുയർത്തിവിട്ട പ്രതിഷേധ കൊടുങ്കാറ്റ് ഉടനെന്നും അടങ്ങുമെന്ന് കരുതാനാകില്ല. ഉത്തരേന്ത്യയിലടക്കം ഹിന്ദി ഹൃദയഭൂമികളിലടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ആ പ്രതിഷേധങ്ങളെ നിലയ്ക്കു നിർത്താൻ പലപ്പോഴും ഭരണകൂടത്തിന് കഴിയാതെ വരും. ഇത് ഒരു വലിയ അസ്ഥിരതയുടെ സാഹചര്യം രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. രാജ്യത്ത് വലിയ കലാപ സമാനമായ സാഹചര്യമാണെന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് പാർട്ടി നേതാക്കളോടും പാർട്ടി പ്രവർത്തകരോടും അഭ്യർത്ഥിച്ചിരിക്കുന്നത്, ഒരിക്കലും സംയമനം കൈവിടരുത്, അക്രമത്തിൻ്റെ പാത സ്വീകരിക്കരുത് എന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഒരു വലിയ ഒരു സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്.